ദേശീയ ചരിത്ര കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികൾ നടത്തിയത്. ഗവർണർ ദേശീയ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയും സമരം നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ചരിത്രകാരന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉയർത്തിയത്. വിഷ്ണുദത്ത് ചേരുകയാണ്. വിഷ്ണുദത്ത്, ഏതാനും പ്രതിനിധികളെ അവിടെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ആരെയൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ പങ്കെടുക്കാനെത്തിയ ജെ എൻ യുവിൽ നിന്നും മറ്റും വന്ന ആൾക്കാരെയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അൻഷാദ്, നാല് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗവർണർക്കെതിരെ ഗവർണറുടെ പ്രസംഗവേദിക്ക് മുന്നിൽ പ്രതിഷേധിച്ച നാല് വിദ്യാർത്ഥികളെ ഇവർ ജാമിയ മിലിയ, അലിഗഡ്, ജെ എൻ യു തുടങ്ങിയ ഈ മൂന്ന് സർവകലാശാലകളിലെയും വിദ്യാർത്ഥികളാണ്. ഇവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതിനിധിയെ കസ്റ്റഡിയിലെടുത്തു. ഇങ്ങനെ ഏകദേശം 5 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രതിനിധികൾ തന്നെ പറയുന്നത്. നമ്മൾ കണ്ടതാണ്, ഗവർണറുടെ പ്രസംഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അതിനുശേഷമാണ് ഈ ചരിത്ര കോൺഗ്രസിൽ പങ്കെടുത്ത പ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചരിത്ര ഈ വേദിക്ക് മുന്നിലും ഇവിടെ വലിയ സുരക്ഷയാണ് ഗവർണർ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിരുന്നത്. പക്ഷേ ആദ്യം പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ച പ്രതിനിധികൾ പിന്നീട് ഗവർണർ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധങ്ങളുണ്ടായി. ഈ മുദ്രാവാക്യം വിളി തുടങ്ങിയപ്പോഴാണ് ഇവരെ പോലീസ് എത്തി മാറ്റിയത്. തുടർന്ന് ഒരു പ്രതിനിധിയെ കെ കെ രാഗേഷ് എം പിയും ഇതിൻ്റെ സംഘാടകരും ഇടപെട്ട് തിരിച്ച് വേദിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ നാല് വിദ്യാർത്ഥികളെ, ജെ എൻ യു, ജാമിയ മിലിയ, അലിഗഡ് സർവകലാശാലകളിലെ നാല് വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഒരു വലിയ പ്രതിഷേധ വേദിയായി ഈ ദേശീയ ചരിത്ര കോൺഗ്രസ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അൻഷാദ്, വിഷ്ണുദത്താണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ദേശീയ ചരിത്ര കോൺഗ്രസിൽ കണ്ണൂരിൽ അരങ്ങേറിയത്. ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തിയവർ തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 4 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇപ്പോൾ വിഷ്ണുദത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.